ഹേ ഗൈസ് വാട്സപ്പ് നമ്മൾ കുറെ നാളായില്ലേ വാട്സപ്പ് പറഞ്ഞിട്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോറിലാണ് ഗൈസ് യാ ഗൈസ് സോ ഹാർഡ് കോറിൽ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹണി ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് സോ ഹണി ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് സാൻഡാണ് നമുക്ക് ആദ്യമേ പോയി സാൻഡ് കളക്ട് ചെയ്യാം അതിനൊക്കെ മുമ്പ് ഇതിന് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൽ ഇതിനെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോഡ് ടു 400K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് കുറേ നാളെ റോഡ് ടു 400K സബ്സ്ക്രൈബേഴ്സിൽ തന്നെ നിൽക്കുകയാണ് ഗൈസ് നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ 400K അടിക്കും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കമോൺ സാൻഡ് വരാൻ പോണേക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാമായ ക്യാരറ്റ് ഫാമിൽ എന്തൊക്കെ നടക്കുന്നു എന്തോരം പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി പോയി നോക്കിയിരുന്നു അത്യാവശ്യം പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചു തരണ്ടേ കണ്ടോ നമുക്ക് ഓൾമോസ്റ്റ് കുറേ സ്റ്റാക്സ് ആയിട്ടുണ്ട് ഞാൻ രണ്ട് ഇതായിട്ട് തിരിച്ച് ഗൈസ് ഇതും ഇതുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് സോ ഇവിടെ കുറേ ക്യാരറ്റൊക്കെ വന്നുകൊണ്ട് സോ ഇനി നമുക്ക് എമറാൾഡ് മഴയായിരിക്കും ഗൈസ് ഇവിടെ കുറച്ച് നേരം എഫ് കെ നിന്നാൽ ഇതുവരായിട്ട് എഫ് കെ നിന്നിട്ടില്ല കേട്ടോ എഫ് കെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേയും ക്യാരറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ് നമ്മുടെ ഹണി ഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലോട്ടും കാര്യങ്ങളും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ട ഇവിടെയും ഇങ്ങനൊരു ഇവിടെ ഇവിടെയാണ്ടൊക്കെ ആ കണ്ട ഇങ്ങനൊരു ആംഗിളിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണേ സോ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെയാണ് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേ സോ അതിന് വേണ്ടിയുള്ള കുറച്ച് ഗ്ലാസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഈ ഗ്ലാസ് പോരാ സോ നമുക്ക് പോയി സാൻഡ് വരെയിട്ട് വരാം ആക്ച്വലി ഗൈസ് നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് പോകാം നമുക്ക് നമ്മുടെ ഈ ഷവലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് എൻചാൻഡ് ചെയ്ത് നോക്കാം ഗൈസ് എഫിഷ്യൻസി 3 ഓക്കെ എഫിഷ്യൻസി 3 കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇടിവെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മുടെ ഇത് ഉണ്ടായ കാരണം ഇവിടെ മൊത്തം പ്രൊട്ടക്റ്റഡ് ആയി അല്ലെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടിയതന്നെ കണ്ടോ നമ്മുടെ മറ്റേ ലൈറ്റനിങ് റോഡ് വെച്ചുകൊണ്ട് ഭാഗ്യമുണ്ടായി സോ നമ്മളിവിടെ എവിടെയായിട്ടാണ് ഗൈസ് ഒരു വലിയൊരു സാൻഡ് ഏരിയ ഉണ്ട് ഓ ഇവിടത്തെ കുഴിയൊക്കെ കണ്ടാ ഗൈസ് ജാതി വലിയ കുഴിയൊക്കെയാണ് നോക്കിയത് ഓ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്ന് ഹാർഡ് കോർ എൻഡ് ഓ നമുക്കൊരു വലിയൊരു സാൻഡിൻ്റെ ഐലൻഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മൊത്തം സാൻഡ് വരാം പമ്പ് എഫിഷ്യൻസി ഇട്ടുകൊണ്ട് നമുക്ക് പടപടയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അതനുസരിച്ച് നമ്മുടെ ഹെൽത്ത് കുറയുണ്ട് കണ്ടോ നമുക്കപ്പം എന്ത് ചെയ്യണം നമ്മളിവിടെ ഇവിടെ ഇട്ട് അൻവീൽ വയ്ക്കും എന്നിട്ട് ഷവലോടെ വയ്ക്കും 2 XP പോകുന്നുള്ളൂ നമുക്കൊരു ഫുൾ ആർമേ സാധനം കിട്ടും നമുക്ക് അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ പൊടുപൊടുപൊടുപൊടൂ കണ്ട ഇങ്ങനെ ഇത് ചെയ്യാം എങ്ങനെ ഉണ്ട് എൻ്റെ ഐഡിയ അല്ലെങ്കിൽ കുറെ നേരം എടുക്കുക ഗൈസാണ് ഗൈസ് നമുക്ക് ആവശ്യത്തിന് ഉള്ളതായിട്ടുണ്ടെന്ന് ഞാൻ പ്രെഡിക്ട് ചെയ്തു ഞാൻ എത്രയും സാധനമൊക്കെ മതിയില്ലേ നമ്മുടെ ഒരു ഇതും കൂടി ഉണ്ട് ഷവലും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് പകുതിയാക്കിയിട്ട് പോവാം ഓക്കെ ഗൈസ് ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് മൊത്തം കളക്ട് ചെയ്തിട്ട് പോകാം ഓഹ് എൻ്റെ പൊന്ന് എൻ്റെ ജീവൻ പകുതി പോയി അയ്യോ ഓഹ് എൻ്റെ പൊന്ന് ഗൈസ് എൻ്റെ ദൈവമേ ഹാർഡ് കോർ കളിച്ച് ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ് ഗൈസ് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാ പകുതി ജീവൻ പോകും ചില സാധനങ്ങളിലൊക്കെ പേടിച്ച് പേടിച്ചൊക്കെയാണ് കളിക്കണത് ഇപ്പച്ചാവും എന്നൊക്കെ വിചാരിച്ച് ഓടിച്ചാടി നടക്കാൻ വരെ പേടി ചെയ്ത് തുടങ്ങി ഇപ്പം എനിക്ക് അയ്യോ ഓക്കെ ഇത്രയും സാൻഡ് ഉണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ ഇത്രയും സാൻഡ് നമുക്കിനി സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ അത് അതിലും വലിയൊരു ചടങ്ങാണ് ഓക്കെ നമുക്ക് എന്തായാലും എല്ലാത്തിലും ഇട്ട് വെച്ചേക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ബക്കറ്റും എടുത്തിട്ട് നമുക്ക് പോയി കുറച്ച് ലാവ കളക്ട് ചെയ്തിട്ട് വരാം എന്നാലും മൊത്തമാവുള്ളൂ ലാവ നമ്മൾ പോയി കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അതും എവിടെ നെതർ വേൾഡിൽ കാത്തുള്ളേ പോയ പോലെ തന്നെ തിരിച്ചു വരാൻ പറ്റണേ ഇവിടെ എന്താ അവസ്ഥ എന്ന് പോലും എനിക്ക് അറിയില്ല ഓക്കെ അടുത്ത് തന്നെ ലാവയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെല്ലെ 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 ഓഹോ എന്റെ പൊന്നളിയാ അവൻ ഒരു ചാടൻ ചാടി എന്റെ പകുതി ജീവൻ പോയി ഗൈസ് സത്യം പറഞ്ഞ പകുതി ജീവൻ പോയി എന്താടാ പാട്ട് എന്താടാ ഇങ്ങനത്തെ തോട്ടൊക്കെ അയ്യോ അയ്യോ ചേട്ടാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പോവേ ഞാൻ ആദ്യ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ച ഗൈസ് പിന്നെ വിചാരിച്ച വേണ്ടെന്ന് കാരണം ഷവൽ ഇപ്പൊ തന്നെ തീരും ഓക്കെ നമ്മൾ പോയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ആ ഷവൽ എടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഷവൽ അറിയാതെ യൂസ് ചെയ്യും സോ എടുത്ത് വെക്കണം ഇവിടെ ഇരിക്കട്ടെ വേറെ ഷവൽ എടുത്ത് കൈ പിടിച്ചേക്കാം ഓക്കെ 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 1, 2, 3, 4 ചെസ്റ്റ് ഇല്ല നമ്മുടെ കയ്യിൽ വുഡ് ഇല്ല നമ്മുടെ കയ്യിൽ വുഡ് ഇല്ല സുഹൃത്തുക്കളെ
ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹണി ഫാമിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. അപ്പോൾ നമ്മളിവിടെ ആയിട്ടൊരു ഡോറ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയെല്ലാം വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നു, ഇങ്ങോട്ടേക്ക് പണിയുന്നു ബാക്കിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഇതുപോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയൊരു ഇത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് ഗ്ലാസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെയർ റെഡി ആക്കാം. നെക്സ്റ്റ് ലെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ലെയർ വെച്ചു. തേൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം വെച്ചേക്കാം. അപ്പം ഒരു ഭംഗിയുണ്ടാവും. ആ ആഹാ, കൊള്ളാം. ദേൻ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ലെയർ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പിരമിഡ് പോലെ വെക്കണം ഗൈസ്. എൻ്റെ ഒരു മൈൻഡിൽ തോന്നിയ ഒരു വാഴ ഐഡിയ ആണെങ്കിലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഏറ്റവും അവസാനം എന്ന്. ഓക്കെ, ടഡാ, ഫൈനലി ഫിനിഷ്. ഓക്കെ, വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ അകത്ത് കുറച്ച് ടോർച്ചൊക്കെ വെക്കണം, പിന്നെ രണ്ട് ഡോറ് വെക്കണം. ഡോർ ഉണ്ടാക്കണം, ഡോർ ഉണ്ടാക്കിയിട്ട് ഡോർ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഇവിടെ ഇങ്ങനെ അബ്ലിപ് അബ്ലിപ് തുറന്നിട്ടേക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് തേനീച്ചയുണ്ട്. നമുക്ക് രണ്ടല്ല രണ്ടെണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോമാര് നൈസായിട്ട് നമുക്ക് കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടാം. ഇമാര് പുറത്തേക്ക് ഇറങ്ങണമല്ലോ നമുക്ക്. മൂന്നെണ്ണം മൂന്നെണ്ണം, കമോൺ കമോൺ ഗൈസ്, എൻ്റെ പിന്നാലെ വരാ. നിങ്ങൾക്ക് പുതിയ വീടുമായിട്ടാണ്, പുതിയ വീട് വിത്ത് അൺലിമിറ്റഡ് പൂക്കൾ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ വീട്, കമോൺ. ഇനി പൂ തന്നില്ല എന്ന് വേണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് അപ്പം ഇവർക്കുള്ള കൂട് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ഇതിനൊക്കെ നമുക്ക് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. കോളില്ലല്ലോ കയ്യിൽ, കോൾ അപ്പുറത്തോലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, കുറച്ച് കോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, രണ്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇവിടുന്ന് ആദ്യം പോയി നമുക്ക് കുറച്ച് ഹണിക്കോംബ് കളക്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് സിൽക്ക് ടച്ച് വേണം ഗൈസ്, എന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ. ആ സാധനം മൊത്തത്തിൽ പറിച്ചു കിട്ടത്തുള്ളൂ. ഇമാരുടെ വീട് തെറ്റ് തുടങ്ങണ്ടേ, അതിൻ്റെ തേനി ഇല്ലെന്ന് തോന്നുന്നു തേനീച്ചൊക്കെ. ഓ, മൂന്നെണ്ണം കിട്ടിയിട്ടാ. നമുക്ക് ഒരു ഇതുണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് ഈ കൂട് വന്ന് പറിച്ചെടുക്കാം. ആ കൂട് എടുത്ത് അതിനകത്ത് കൊണ്ടു വെക്കണേ ഗൈസ്. പക്ഷേ സിലിക് ടച്ച് വേണം നമുക്ക്. മറ്റേ നമ്മുടെ ഇവിടെ ചെന്ന് ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് ആക്സ് ഓൾമോസ്റ്റ് തീരാറായി. നമ്മുടെ എൻചാൻറ്റിങ്മെൻറ്റ് ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം സിലിക്. ഇത് കിട്ടുകയാണെങ്കിൽ സിലിക് ടച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹണി ഹോംബ് കിട്ടിയ കാരണം ഒരു വീടുണ്ടാക്കി വെക്കാനുള്ള ഹണിക്കോംബ് ഉണ്ട് നമ്മുടെ ഇത്, അതുകൊണ്ട് ശരിയില്ല. ഓ, സിലിക് ടച്ച് ഉണ്ട്, സിലിക് ടച്ച് ഉണ്ട് ഗൈസ്. ആപ്ലി സിൽക്ക് ടച്ച് കിട്ടി, സിൽക്ക് ടച്ച് കിട്ടി. ഇനി നമുക്ക് ഇവിടെ കൂടി ആയിട്ടൊരു തേനീച്ചും കൂടി ഉണ്ട് ഗൈസ്. ഇവിടെ ഇവിടെയാണ്ടായിട്ടൊരു തേനത്, അല്ലെങ്കിൽ അതുങ്ങളെ അവിടെ നിന്നോട്ടെ. നമുക്ക് എന്തായാലും മൂന്നെണ്ണം കിട്ടിയില്ലേ. തൽക്കാലത്തേക്ക് ഈ മൂന്ന് തേനീച്ചൊക്കെ ആയിട്ട് നടക്കാം. വീട് വേണം, അത് നിങ്ങൾക്ക് വീടില്ലാത്ത കാരണം അങ്ങോട്ട് ഇങ്ങോട്ടും തേരാപ്പാര നടക്കാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് പോയി സിൽക്ക് ടച്ച് കിട്ടിയ സ്ഥിതിക്ക് ഈ വീട് അങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഈ വീടെടുത്ത് അതിൻ്റെ അത്തേക്ക് വെച്ചൊക്കെ അപ്പം കിട്ടി 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 വീട് കിട്ടി. ബി നെക്സ്റ്റ്, ബി നെക്സ്റ്റ്. നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം. ഇവിടെ ആയിട്ട് കുഴി ഒഴിക്കാം. എന്നിട്ടൊരു മാർക്കൊക്കെ വീടായില്ലെന്ന് പറഞ്ഞു ആരും കരയരുത്. ഓക്കെ, വീട് അവർക്ക് അവരുടെ സ്വന്തം വീട് തന്നെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതും കൂടി ഉണ്ടാക്കാൻ പറ്റും ഗൈസ്, ഒരു പിന്നെ അത് ഇവിടെ ആയിട്ട്. ഓക്കെ, അപ്പം നമ്മളൊക്കെ ആവശ്യത്തിന് ഇതും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള വീടായിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നിന്ന് കുറച്ച് ആൾക്കാർ നമുക്ക് നൈസായിട്ട് റെഡി ആക്കി. ഇവിടെ ആയിട്ട് ഒരാളും കൂടി ഉണ്ട്, കണ്ട അമ്മാരെ ഞങ്ങൾക്ക് പൂ കാണിച്ച് വശീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കാം. അപ്പം ഇവിടെയുള്ളവന്മാരെ നമുക്ക് നൈസായിട്ട് ഇവിടെ ഇവിടെ ആയിട്ട് നെക്സ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇമാർ വരൂ എന്നുള്ളതാണ്. ഓ, ഇതിൻ്റെ അകത്ത് ശരിക്കും ആരും ഉണ്ടായില്ല ഗൈസ്. ഓ, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതായിരിക്കും കാണാൻ. ഓക്കെ, അപ്പം ഈ നെക്സ്റ്റും കൂടി നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം. ഫോണ് വഴിക്ക് കുറച്ച് ബോൺ മീലും കൂടി എടുത്തേക്കാം, ആവശ്യമുണ്ട്. ഇച്ചിരി കാർപ്പറ്റും കൂടി ഉണ്ടാക്കിയേക്കാം, കുറച്ചുകൂടി ഉണ്ടാക്കിയേക്കോ. കുറച്ച് കാർപ്പറ്റും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി ഇവിടെ ആയിട്ടൊരു കുഴി പിടിക്കുക. നമ്മൾ ഈ തേനീച്ച കൂടെ അവിടെ വെച്ച് കൊടുക്കാം. അടിയിൽ ഒരു ക്യാമ്പ് ഫയർ വെച്ച് കൊടുത്തിട്ട് അടിയിൽ മൊത്തം ഒരു കാർപ്പറ്റും കൂടി വിരിച്ചും കൊടുത്തേക്കാം. ഇപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ടോർച്ചും വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവന്മാരെ മൊത്തത്തിൽ ഒന്ന് ബ്രീഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉള്ളു. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇവിടെ രണ്ട് പൂക്കൾ, ആ പൂക്കൾ നമുക്ക് ഇനി ഇവർ പുറത്തിറങ്ങുമ്പോൾ ബ്രീഡും ചെയ്യിച്ചേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഹൈ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ ഈ ലെയർ ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നിറച്ച് വെക്കണം. പിന്നെ അത് മതി, അവർ ലെയർ ഫുള്ളി ഇങ്ങനെ വെക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബീഫ് ഫാം റെഡി ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് പ്രഷർ
പ്രഷർ പ്ലേറ്റും കൂടി ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. എവിടെയതാ നമ്മുടെ ഫസ്റ്റ്, ഇത് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഹണി കോംബ്സ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. സോ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹണി കോംബും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അവിടെ ഒരു ചെസ്റ്റും കൂടി വെക്കേണ്ടത് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. സോ അത് വെച്ചിട്ട് ഇനി നമുക്ക് അവിടെ ഫുള്ളും ബീഹൈ സെറ്റ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. നമുക്ക് ഇനി ഇവിടുത്തെ നമ്മുടെ ഈ ഫാമിലി ഇപ്പം എന്തോരായി നോക്കാം കേട്ടോ. ഓ ഇത്ര ആയിട്ടാണ് കേട്ടോ. ഓ മാൻ പൊളി, നമ്മുടെ ഫാം പൊളിയാണ് ഗൈസ്, വേറെ രക്ഷയില്ല. സോ അതുപോലത്തെ പൊട്ടറ്റോടെ ഒരു ഫാമും പിന്നെന്താ ബീട്രൂട്ടിൻ്റെ ഒരു ഫാമും വീറ്റിൻ്റെ ഒരു ഫാമും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യില്ല, നമ്മൾ ഏതിലൊരു വീഡിയോടൊപ്പം ആഡ് ഓൺ ചെയ്യുള്ളൂ. നമ്മൾ ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ അതിൻ്റെ ആഡ് ഓൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പയാണ്. നമ്മുടെ ബിക്ക് വേണ്ടിയുള്ള വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ദ ബൈ പറഞ്ഞിട്ടുണ്ട്, റോ ടു 400K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്, മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ നമ്മുടെ ഹാർഡ് കോറിൽ ഇപ്പോൾ 131 ഡേയ്സ് ആയി ഗൈസ്. സോ ഇതുവരെയായിട്ട് നമ്മൾ ചത്തിട്ടില്ല, എപ്പോഴെങ്കിലും ചാവാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറഞ്ഞ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഇത് അത്ര എഫിഷ്യൻ്റ് ഒന്നല്ല, ഇച്ചിരി ലാഗാണ്, ഞാനും കുഴപ്പമില്ല, അതോട്ട് ഇരിക്കട്ടെ. സോ പറഞ്ഞ നമ്മളൊക്കെ ചെയ്യുക ഗൈസ്, നാളെ കാണാം. ബൈ ബൈ.